അറേബ്യൻ സിംഫണി പവർഡ് ബൈ റെജി ജ്വല്ലറി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നിങ്ങളായിരിക്കുന്നത് എന്താണ് ഈ ചുവന്ന ഹൃദയമൊക്കെ ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഈ ഒരു ആഴ്ച ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, February 14 വെച്ചാൽ നമ്മുടെ ലവേഴ്സ് ഡേ അല്ലെ, വാലന്റൈൻസ് ഡേ ആണ്. അതൊക്കെ പോട്ടെ, പ്രണയത്തിനൊരു ദിവസമൊന്നും ഇല്ല. പിന്നെ നമ്മുടെ അറേബ്യൻ സിംഫണി വിശേഷം നിങ്ങൾക്ക് അറിയാം, ഗൾഫ് മണ്ണിലുള്ള താരങ്ങളുടെ ജീവിതകഥയും വിജയകഥയും ഒക്കെയാണ്. എല്ലാ ആഴ്ചയും കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീക്കാണ്. ഇതിലൊരു നല്ല ഒരു ഒരു പെയർ, ഒരു കപ്പിളിനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ഗൾഫ് മലയാളികൾക്ക് ഇവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവരുടെ ശബ്ദം തന്നെ നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ശബ്ദങ്ങളിൽ പെടുന്നതാണ്. മുഖവും ഇപ്പം അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഒരുപാട് അഭിമാനത്തോടെ തന്നെ സ്വാഗതം ചെയ്തു നമ്മുടെ അറേബ്യൻ സിംഫണിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മായാകർത്ത ജീൻ മാർക്ക്. താങ്ക് യു, രണ്ടുപേർക്കും സ്വാഗതം. ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ ദുബായിൽ വന്നിട്ട് ഏകദേശം 12 വർഷമായി. അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ. അതെ, 2004 ജൂണിൽ നമ്മൾ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് 2005 തൊട്ട് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയം ഞാന് നമുക്ക് ഹിറ്റ് FM എന്ന് പറയുന്ന നമ്മുടെ ഗൾഫ് മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു FM ആണ്. അതിലുള്ള നിറഞ്ഞു നിൽക്കുന്ന എന്റെ ശബ്ദമാണ് രാവിലെ തൊട്ടേ ചിലരെ കേട്ടത്. പറയാനും നമ്മളെ ശരിക്കും ഗൾഫ് മാത്രമല്ല, ഇപ്പം ഇന്റർനെറ്റ് സ്ട്രീമിംഗ് വന്ന ശേഷം ഇവിടെ ലോകമെമ്പാട് നിങ്ങൾക്ക് ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്. ഈ ഒരു ഇടയ്ക്ക് അയർലൻഡിൽ ലിമറിക്ക് എന്നൊരു സ്ഥലത്ത് പോയിരുന്നു. അത് അവിടെ ആദ്യമായിട്ടാ ഒരു പ്രോഗ്രാം നടത്തുന്നത് മലയാളികൾ. അവര് വന്നോണ്ട് ഞങ്ങളുടെ അന്വേഷണം പറയണേ ഹിറ്റ് FM-ലും മായയോടും നൈലിയോടും ജീൻ എല്ലാവരും കാര്യം പറയണേ. പക്ഷെ നിങ്ങൾ കേൾക്കാറുണ്ടോ? എപ്പോഴും കേൾക്കാറുണ്ട്. ടൈം ഡിഫറൻസ് ബിക്കോസ് ഇപ്പം എന്താ വെച്ചാൽ ആപ്പിലൂടെ നമ്മൾ അവൈലബിൾ ആണല്ലോ, അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും കേൾക്കാനുള്ള ഒരു ഒരു ഫെസിലിറ്റി ഉണ്ട്. ഞാനിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരെ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം ഒക്കെ. എല്ലാവരോടും ഹായ്. അതെ, എ വെരി ബിഗ് ഹായ്. ഇപ്പൊ ഒരു RJ's എന്ന് പറഞ്ഞതിലുപരി ഇപ്പം ജീൻ മാർക്കോസ് എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തിയുടെ ഒരു ഫിലിം, ഒരു ഡയറക്ടർ ആയിട്ട് ഏഞ്ചൽസ് എന്നൊരു ഫിലിമിലൂടെ നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഒരു ഒരു അഭിമാനമായിട്ട് വന്ന് എത്ര നാളത്തെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് പിന്നിലെ. സിനിമ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഈ ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറെ തരണം ചെയ്യേണ്ടി വന്നു. പക്ഷെ ഫൈനലി ഇറ്റ് ഹാപ്പൻ. പക്ഷെ അത് എന്റെ മാത്രം ഒരു ഡ്രീം അല്ലായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കുറെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവരെല്ലാവരുടെയും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഗൾഫിലുള്ള താരങ്ങൾ ഒന്ന് ആശ ശരത്, പിന്നെ ജോയ് മാത്യു, ജോയ് ചേട്ടൻ ഇവിടെ ആയിരുന്നു. ഇപ്പോഴാണ് നമ്മള് ഗൾഫുകാരെ ഉപേക്ഷിച്ച് നാട്ടിൽ പോയത്, നാട്ടില് തിരക്കുള്ള ആക്ടർമാര് മാറി. അപ്പം അങ്ങനെ ഒരു ദുബായ് കണക്ഷൻ, UAE കണക്ഷൻ കൂടെ ഉണ്ട് ഏഞ്ചൽസില്. ജോണ് നല്ലൊരു സിംഗർ ആണ്. ഇത് റെഗുലർ ആയിട്ട് ജോണിന്റെ ഷോ കേൾക്കുന്നവർക്കറിയാം, ഇടയ്ക്കൊക്കെ ഇത് പാടി പാടാറുണ്ട്. അത് നമ്മളിപ്പോ നേരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണ് പാടാൻ പോണത്? ഒരു റൊമാൻറ്റിക് സോങ് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഒരു പാട്ടേക്ക് അല്ലേ? Tasty food, your trusted quality. Variety collections of gold, diamond, platinum, precious stones, pearls and branded watches. Exclusive Belgium cut diamond jewelry. Regi Jewelry. Branches Goldland Daira Gold Souk, Dubai Festival City, New Gold Souk Center, Bur Dubai. Al Khalid Shopping Center, Bur Dubai. For more details, call 04398-5535. Tasty food, your trusted quality. പൊന്നിലാവേ പൊന്നിലവിനിൻ കനവേ
പൊന്നിലാവേ പൊന്നിലവിനെൻ കനവേ നിനവിലെ പുതുസുഖം ദദൃദദദദ തുടരുതേ ദിനം ദിനം ദദൃദദദദ എൻ ഇനിയ പൊന്നിലാവേ ഉന്നിനവിലെൻ കനവേ എൻ ഇനിയ പൊന്നിലാവേ പൊന്നിനവിലെൻ കനവേ നിനവിലെ പുതുസുഖം ദദൃദദദദ തുടരുതേ ദിനം ദിനം ദദൃദദദദ എൻ ഇനിയ പൊന്നിലാവേ പൊന്നിനവിലിൽ കനാവേ എൻ ഇനിയ പൊന്നിലാവേ പൊന്നിനവിലിൽ കനാവേ ജോൺ ആക്ച്വലി ഇത് ഓൺ എയർ എന്റെ ബർത്ത്ഡേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സോ ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് സോ അതുകൊണ്ട് മായയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഡെഡിക്കേഷൻ ഈ വാലന്റൈൻസ് വേറെ ചെലവൊന്നുമില്ല ഈസി ഞാൻ എപ്പോഴും ജോണിനോട് പറയും പാട്ട് പാടും പക്ഷേ ഹി ഹാർഡ്ലി സിംഗ്സ് അധികം പാടാറേ ഇല്ല പുതിയൊരു റെസൊല്യൂഷൻ എടുത്തോളൂ കേട്ടോ കാരണം ഇനി ആർജയങ്ങ് ഇരിക്കട്ടെ ഡയറക്ടർ ഒക്കെ ഇരിക്കട്ടെ പക്ഷെ പാടണം പാടിയേ പറ്റൂ അല്ലേ നിങ്ങള് കേട്ടവർ കേൾക്കുന്നവർക്കേ ഉള്ളൂ ബുദ്ധിമുട്ട് ജോണിന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കും ഞാൻ ആണ്, ഏറ്റവും വലിയ ഫാനും ഞാനാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്, അപ്പൊ ജോൺ ഇറിറ്റേഷൻ ആവും. പക്ഷെ അതേ സമയത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പൊ പാട്ട് പാടാൻ പറയുമ്പോ പക്ഷേ പാടത്തില്ല അധികം അല്ല ഇരിക്കുമ്പോ നമ്മള് പാടുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ്. ഇല്ല പക്ഷെ മായ പ്ലീസ് കേട്ടോ ജോണിൻ പാടണം. എല്ലാ എല്ലാ ദിവസവും ഒരു പാട്ടെങ്കിലും പാടും അതുവഴി എല്ലാ ദിവസവും രാവിലെ ഓരോ പാട്ട് വീതം 3 നേരം ഞാൻ ചെയ്തോളാം ഉറപ്പായിട്ടും. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുപോട്ടത്? ഈ ഹിറ്റ് എഫ് എം വഴിയാണ് അല്ലേ ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത്? 2004 നമ്മൾ വരുന്നത്. സോ ഇവിടെ വന്നു ആക്ച്വലി ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പൊ നമ്മള് വി യൂസ് ടു ഹാങ് ഔട്ട് ടുഗെദർ. നമ്മളൊരു 10 പേര് അപ്പോഴും ഉണ്ട്, അന്ന് തൊട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ്. സോ ആ ഗ്രൂപ്പ് തന്നെ എപ്പോഴും എല്ലായിടത്തും വെളിയിൽ പോകുന്നു, പുതിയ ഫ്രണ്ട്സ് ആണല്ലോ എല്ലാരും. ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് ആണ് ആ സമയത്ത്. അപ്പം കോളേജിൽ നിന്ന് ഇറങ്ങി വന്നു ഇവിടെ വന്നു ദുബായ്. ഇറ്റ്സ് എ ബ്രില്യന്റ് പ്ലേസ്, ഭയങ്കര അവന്യൂസ് എല്ലാം ഉണ്ട്. സോ അങ്ങനെ പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഓരോരുത്തരും അവരവരുടെ ലൈഫായിട്ട് ഇങ്ങനെ പോവാൻ തുടങ്ങി. ഒരു പോയിന്റ് എത്തിയപ്പോ നമ്മൾ രണ്ടു പേരും മാത്രമായി. ഞങ്ങൾ വിചാരിച്ചു ഈ പോയിന്റ് ഇത് തന്നെ പറ്റിയ അവസരം. ഞാൻ അന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു ബാക്കിയുള്ളവർ എനിക്ക് തോന്നുന്നു എനിക്കൊരു സ്പേസ് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും അവരുടേതായ രീതിയിൽ ബിസി ആയി മാറി. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാനും മായയും തമ്മിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റാർട്ട് ചെയ്തത്, ജീവിതം അല്ലേ ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 3 ഇയേഴ്സ് ഓഫ് കോച്ചിംഗ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു. ശിക്ഷ ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചു. ജീവപര്യന്തം. പക്ഷേ നമുക്കത് മനസ്സിലാവും നിങ്ങൾ തമ്മിലിരിക്കുന്ന വൈബും ആ ഒരു വേവ്ലെങ്ത്. ഓക്കെ, അപ്പൊ അടുത്തിട്ടാണ് മായ്ക്ക് വരുന്നുണ്ട്. ഒരു ഹിന്ദി പാട്ട് ഇടയ്ക്ക് വെച്ചോളൂ, വരും ജോണിന് ഒരു പാട്ട് മായ തരുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. Tasty food, your trusted quality. Variety collections of gold, diamond, platinum, precious stones, pearls and branded watches. Exclusive Belgium cut diamond jewelry. Regie Jewelry. Branches Goldland Daira Gold Souk, Dubai Festival City, New Gold Souk Center, Bar Dubai. Al Khalid Shopping Center, Bar Dubai. For more details, call 04398-5535. Tasty food is oh, yum, yum. Tasty food is so, so tasty. Swadode. Tasty food, your trusted quality. ടേസ്റ്റി ഫുഡ് മസാലാസ് പ്രസൻസ് അറേബ്യൻ സിംഫണി പവർഡ് ബൈ റെജി ജ്വല്ലറി. എന്നോടൊപ്പം നമ്മുടെ സ്വീറ്റ് കപ്പിൾസ് ജീൻ മാർക്കോസ് ആൻഡ് മായ കർത്ത.
ജീന്റെ പാട്ട് നമ്മൾ കേട്ടുപോയി എന്നെ ഇനിയെ പൊന്നിലാവേ, പക്ഷെ ഇതിന് പകരം വിട്ടാൻ പോവുകയാണ് മായ. സ്നേഹത്തോടെയുള്ള പകരം വിട്ടലാണ് ഒരു നല്ല പാട്ട് ജീന് വേണ്ടിട്ട്, പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, ആക്ച്വലി ഇപ്പൊ പറഞ്ഞ പോലെയാണ്, ഞാൻ ഫുൾ കോൾഡ് അടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് സിമിയുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത്. പക്ഷെ പാടാൻ ഇഷ്ടമാണ്, പക്ഷെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഓക്കെ, ഞാനൊരു ഒരു ഹിന്ദി സോങ് ചൂസ് ചെയ്തു. ഞാൻ നോർത്ത് ഇന്ത്യൻ ആണല്ലോ, അപ്പൊ അർത്ഥമൊക്കെ മനസ്സിലാവില്ലേ. ഓ മേരേ സോനാ രേ സോനാ രേ സോനാ രേ, ദേ ദുംഗി ജാന ജുദാ മത ഹോനാ രേ, മേനെ തുജെ സരാ ദേര മേ ജാനാ, ഹുവാ കസൂര കഫാ മത ഹോനാ രേ, മേനെ തുജെ സരാ ദേര മേ ജാനാ, ഹുവാ കസൂര കഫാ മത ഹോനാ രേ. ഓ മേരേ സോനാ രേ സോനാ. ഞാൻ പാടിയത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാ വീണ്ടും, പക്ഷേ സത്യം ഒട്ടും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നിങ്ങളുടെ ഹിറ്റ് എഫ്എമ്മിൽ ആ ജീവിതം ഒക്കെ വെച്ചിട്ട് ആ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലോസ് ആയിട്ട് എല്ലാവർക്കും വളരെ നന്നായിട്ടായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഇപ്പൊ ആ ഒന്നുകൂടെ കണ്ടുമുട്ടി ഞങ്ങള് 80s കുറച്ച് ഹീറോ ഹീറോയിൻ റോസി എന്ന് പറയുന്ന ആ ഒരു വിഷ്വൽ അല്ലേ, മൺസൂൺ മാംഗോസിലെ. അതെ അതെ, അതിന്റെ വിശേഷം എന്ന് പറയുന്നത് റോസി റോസി പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചെറിയ ഒരു കഥ. ഒരു 4 years back ഞാൻ ആദ്യമായിട്ട് ചെയ്യാനിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത പാട്ടാണ് റോസിയുടെ ട്യൂൺ. അന്ന് ലിറിക്സ് ഒന്നുമില്ല, ജസ്റ്റ് ട്യൂൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഏഞ്ചൽസ് ചെയ്തു, ഏഞ്ചൽസിന്റെ മ്യൂസിക് ജേക്സ് ചെയ്ത. അപ്പോഴാണ് ഏഞ്ചൽസ് കഴിഞ്ഞിട്ട് എബി വർഗീസ് അക്കരെ കാഴ്ചകളൊക്കെ ചെയ്ത് എബി വർഗീസ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത മൺസൂൺ മാംഗോസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഇതുപോലൊരു റെട്രോ സിറ്റുവേഷൻ വരുന്നതാണ്, ഒരു ക്യാബറേ ഫീൽ ഒക്കെ വരുന്ന ഒരു പാട്ട് വേണം. അപ്പോൾ ജേക്സ് എന്നോട് വിളിച്ച് ചോദിച്ചു, ഞാൻ ഈ പാട്ട് അതിനകത്ത് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. നീ സന്തോഷമായിട്ട് യൂസ് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ അതിനകത്ത് അത് യൂസ് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഹിറ്റ് എഫ് എമ്മിൽ എല്ലാവരും ആ പാട്ട് കേട്ടതിന് ശേഷം ആ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ വിചാരിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഈ പാട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു 80s റെട്രോ സാധനം ഉണ്ടാക്കി. നല്ല ബീറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് വെറുതെ ഇങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു പറഞ്ഞു. അപ്പം അതിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ ഞാൻ ജോണിനോട് പറഞ്ഞു നമുക്ക് ചുമ്മാ ഒരു വീഡിയോ ചെയ്തല്ലോ. അപ്പൊ എവ്രി വൺ ജോയിൻഡ് ഇൻ. അങ്ങനെ പിന്നെ ജോൺ ആണ് അത് ഫുൾ കോൺസെപ്റ്റലൈസ് ചെയ്തതും ഹോൾ ഷൂ. പിന്നെ എല്ലാവരും അവരുടേതായ ഇൻപുട്സ് ഞങ്ങൾ തന്നെയാണ് അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്തതും പിന്നെ ബാക്കി ടെക്നിക്കൽ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ ഇറ്റ് വാസ് ഫൺ. എല്ലാവരും പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അതിനകത്ത് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു എടുത്ത് കൂളായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞങ്ങൾ ഏകദേശം 3 days കൊണ്ടാണ് അത് ഷൂട്ട് ചെയ്തത്. നമ്മള് ഡിസ്കസ് ചെയ്തു എങ്ങനെ വേണം എന്നുള്ളത്. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടി. ഞാൻ എന്തൊക്കെ വേണ്ട എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനി ബേസ് ചെയ്ത് നമ്മള് പിന്നെ ഡ്രസ് അതിനനുസരിച്ച് തയ്പ്പിക്കുകയായിരുന്നു. അപ്പം തുണി എടുത്തിട്ട് അങ്ങ് ഓരോരുത്തരും ഓരോ രീതിയിൽ അങ്ങ് തയ്പ്പിച്ചു. പിന്നെ വൺ ഗുഡ് തിങ് ഇസ് ആക്ച്വലി അത് 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 നമ്മൾ എപ്പോഴും എടുത്ത് പറയണം. നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ടുള്ള 10-12 years ഹിറ്റിന്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്, നോട്ട് ആസ് എ ആർജെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല, നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു എലിമെന്റ്. അതെ, എക്സാക്ട്ലി. കാരണം ഇപ്പൊ ഇതിനകത്ത് ഒരാള് ഓ വേണ്ടല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഇത് നടക്കത്തില്ലായിരുന്നു. ബട്ട് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ബിക്കോസ് എവ്രി വൺ വാസ് ഫോർ ഇറ്റ്. മാത്രമല്ല റോസി ഷൂട്ട് ചെയ്തോണ്ടിരുന്നതിനിടയിൽ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഇപ്പോഴും മറക്കുന്നില്ല. ഒന്ന്, എനിക്ക് അടി കിട്ടിയ കാര്യം. അതിനകത്ത് അത് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിനകത്ത് സിന്ധു എന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പൊ ഒരു 4-5 തവണ ടേക്ക് എടുത്തു. ടേക്ക് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പറഞ്ഞു സിന്ധു ഇത് അടിക്കുന്നതായിട്ട് തോന്നുന്നില്ല സിന്ധു. അപ്പൊ സിന്ധു ആർട്ടിസ്റ്റ് അല്ലാത്തത് കാരണം ടൈമിംഗ് പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു സിന്ധു വീശി വന്നോളൂ, ഞാൻ മാറ്റിക്കോളാം മുഖം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുമൂന്ന് തവണ ശരിയായില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ചൂടായി, കുറച്ച് ദേഷ്യം ഞാൻ പറഞ്ഞു സിന്ധു എന്താ സിന്ധു ചെയ്യാത്തത്. പക്ഷെ ഞാൻ സിന്ധുവിന് ഇത്രയും ടൈമിംഗ് ഉണ്ടാവും എന്നുള്ളത് എന്റെ ടൈമിംഗ് തെറ്റിപ്പോയി ആ അടിയിൽ. അപ്പൊ സിന്ധു കാര്യമായ രീതിയിൽ എന്നെ ഒരു അടി അടിച്ചു.
രണ്ടാമത്തെ കാര്യം, ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ആദ്യം ഒരു ഒരു സാക്സ് ഫോൺ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് ഉണ്ട്. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ആ ബാക്കിൽ കാണുന്ന ലേസർ അടിച്ചിട്ട് ഞങ്ങളുടെ ക്യാമറ ചീത്തയായി. അതായത് ഏറ്റവും വിലപിടിപ്പുള്ള ഷോട്ടാണ് അതിനകത്ത്, അത് ശരിയാക്കാൻ 200,000 രൂപ അടിപ്പിച്ച് ശരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടി കിട്ടുന്നത് ജോണിനാണ്. എല്ലാരും കൂടി ഇട്ട് പെരുമാറുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപാട് പേർക്ക് മിഥുനെ ഇഷ്ടപ്പെട്ടു. മിഥുൻ നന്നായിട്ട്, കാരണം മിഥുൻ സാധാരണ സിനിമയിലൊക്കെ വളരെ സീരിയസ് ക്യാരക്ടറല്ലേ. അപ്പൊ മിഥുൻ ഒരു ഒരു കുറച്ച് ലൈറ്റ് ആയിട്ട് കുറച്ച് ഹ്യൂമർ ഒക്കെ ചെയ്തത് ആ വീഡിയോക്കകത്താണ്. നമുക്ക് ഇത് ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു. ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ അത് പ്ലേ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് കണ്ടു തിരിച്ചു കേട്ടോ. Tasty food, your trusted quality. Variety collections of gold, diamond, platinum, precious stones, pearls and branded watches. Exclusive Belgium cut diamond jewelry. Regi Jewelry. Branches Goldland Daira Gold Souk, Dubai Festival City, New Gold Souk Center, Bar Dubai. Al Khalid Shopping Center, Bar Dubai. For more details, call 04398-5535. Tasty food, this, oh oh, yum yum. Tasty food, this, so so tasty. Swadode mana. Tasty food, your trusted quality. ടേസ്റ്റി ഫുഡ് മസാല പ്രസൻസ് അറേബ്യൻ സിംഫണി പവർഡ് ബൈ റെജി ജ്വല്ലറി. എന്നോടൊപ്പം ജീൻ മാർക്കോസും മായ കർത്തയാണ്. ഞങ്ങളിങ്ങനെ പ്രണയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. റോസിയുടെ വിശേഷങ്ങൾ അറിഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി എപ്പോഴും ഏതൊരു ഇവന്റ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം കണ്ടാലും ഞാൻ ആങ്കറിന്റെ ജുവലറിയും അവരുടെ ഡ്രസ്സും ആണ് ശ്രദ്ധിക്കാറുള്ളത്. ആക്ച്വലി സുമിയുടെ ഈ ജുവലറി സെറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് വന്നപ്പോഴേ. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ റെജി ജുവലറിയുടെ എക്സ്ക്ലൂസീവ് ഡയമണ്ട് സെറ്റ് ആണ് ഇത്. ശരിക്കും ഡയമണ്ട് ആണോ? ശരിക്കും ഡയമണ്ടും എമറാൾഡൊക്കെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ സുമി എന്റെ കൂടെ അങ്ങ് വന്നിരുന്നു. പലരും ബുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനും ഒന്ന് കൊണ്ടുപോയ എല്ലാ എപ്പിസോഡ്സും അവരുടെ കോസ്റ്റ് ഇതുണ്ട്. ഓ വെരി നൈസ്, വെരി നൈസ്. ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. നമുക്ക് പോകാനൊന്ന് പ്ലാൻ ചെയ്യാം. എത്രയെന്ന് പറഞ്ഞത്? ഇതിന് 300,000 വളരെ കുറവ്. അപ്പൊ ഇനി നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഒപ്പം നമ്മളൊരു ഇവിടെ വരുന്നവരുടെ നമ്മൾ സൈൻ ഒക്കെ ഇങ്ങനെ ശേഖരിച്ചു വെക്കുകയാണ്. നിങ്ങളുടെ വസ്തുക്കളൊക്കെ എഴുതിയെടുക്കാൻ കള്ളോപ്പെടേണ്ടി വന്നാൽ ഓഫയ്ക്ക് വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെറിയൊരു നിങ്ങളെ രണ്ടുപേരുടെ സംഭവങ്ങള് എടുത്തേക്കാം. ആദ്യം മായ ആൻഡ് Okay.
അറേബ്യൻ സിംപിളിലെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾക്ക് ചെറിയൊരു സ്നേഹസമ്മാനമുണ്ട്. ടേസ്റ്റി ഫുഡ് മസാലാസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആവാനാണ്. പാചകമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ആരുടെയൊക്കെ വീട്ടിൽ പാചകമുണ്ട്. എന്തായാലും ഇപ്പൊ കുറച്ച് ഈസി ആവട്ടെ, നല്ല രുചികരമായ ഭക്ഷണം കൊടുത്ത് ഭർത്താവിന്റെ മനസ്സിലേക്ക് പിടിച്ചു കുറച്ചു വരട്ടെ. അപ്പൊ ഇനി ഇനി നല്ല സാമ്പാറും നല്ല എന്തൊക്കെയാണുള്ളത് മസാലയും ഒക്കെ ഉണ്ടാക്കി ജോണിന് കുക്ക് ചെയ്യാനുള്ള ഒരു അവസരമായി. ആർക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലും നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വാലന്റൈൻസ് എടുക്കാൻ പോകുന്ന ഒരു നല്ല തീരുമാനമാട്ടെ ഭാര്യ. നിങ്ങൾക്കായിട്ട് നമ്മുടെ വകയായിട്ടും പ്രേക്ഷകരുടെ വകയായിട്ടും ഒരു ഒരു റൊമാൻറ്റിക് സോങ് അങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പോവാണ്. തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ ആ ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം സന്തോഷം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവരെ ഇവരുടെ ശബ്ദവും ഇവരുടെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ നേരിട്ട് വന്ന് കണ്ട് എൻ്റെ കൂടെ ഒരു ശിക്ഷ അവരനുഭവിച്ചു. എന്തായാലും അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും നല്ല നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളെ തേടി എത്തട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇനി നമ്മൾ ഓണെയർ സംസാരിക്കുന്നു. എല്ലാവരും വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം അറേബ്യൻ സിംഫണിയിലൂടെ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കും. അപ്പൊ നമ്മുടെ എല്ലാവരും വക ഒരു വലിയ ബൈ. മുഖതാരങ്ങളും സാക്ഷികളും.